Hi, this is Rishin. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്പർ ക്ലാസ്സസ് ഓർ വി ക്യാൻ സേ നെസ്റ്റഡ് ക്ലാസ്സസ് ഓക്കെ സോ എ നെസ്റ്റഡ് ക്ലാസ് ഈസ് എ ക്ലാസ് വിച്ച് ഈസ് ഡിക്ലയർഡ് ഇൻ അനദർ എൻക്ലോസിംഗ് ക്ലാസ് അതായത് നമുക്ക് ക്ലാസ് എന്ന് പറയുമ്പം ക്ലാസ്സിലെ ഡാറ്റ മെമ്പേഴ്സ് മെമ്പർ ഫംഗ്ഷൻസ് മെത്തേഡ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ സോ അതേപോലെ തന്നെ ഡാറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പർ വേരിയബിൾസ് പോലെ തന്നെ ഉള്ള മെമ്പേഴ്സ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന ഒരു മെമ്പർ തന്നെയാണ് നമ്മളുടെ നെസ്റ്റഡ് ക്ലാസ് എന്ന് പറയുന്നത് സോ ഒരു വേരിയബിളിന് പകരം നമ്മളൊരു ക്ലാസ് തന്നെ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സിനെ നമ്മൾ നെസ്റ്റഡ് ക്ലാസ് എന്ന് പറയും ഓക്കെ അങ്ങനെ നമ്മളൊരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന ക്ലാസ്സിനെയാണ് നെസ്റ്റഡ് ക്ലാസ് ഓർ മെമ്പർ ക്ലാസ് എന്ന് പറയുന്നത് ക്ലിയർ So a nested class is a member and has same access right as any other member. So നമ്മുടെ nested class എന്ന് പറയുന്നത് ഒരു ക്ലാസിൻ്റെ മെമ്പർ തന്നെയാണ് ഓക്കെ സോ ഈ നെസ്റ്റഡ് ക്ലാസ് ഒരു ക്ലാസ് ആണെങ്കിലും അത് വേറെ ഒരു ക്ലാസിൻ്റെ മെമ്പർ തന്നെയാണ് ആൻഡ് ഇറ്റ് ഹാസ് ദ സെയിം ആക്സസ് റൈറ്റ് ആ ക്ലാസ്സിലുള്ള ഒരു എൻക്ലോസിംഗ് ക്ലാസ്സിലുള്ള വേറെ ഏത് മെമ്പറിന് എന്തൊക്കെ ആക്സസ് റൈറ്റ്സ് ഉണ്ടോ ആ ആക്സസ് റൈറ്റ്സ് ഒക്കെ തന്നെയാണ് നമ്മളുടെ ഈ നെസ്റ്റഡ് ക്ലാസ്സിനും ഉണ്ടായിരിക്കാം ഓക്കെ ദ മെമ്പേഴ്സ് ഓഫ് ദി എൻക്ലോസിംഗ് ക്ലാസ് ഹാസ് നോ സ്പെഷ്യൽ ആക്സസ് ടു ദ മെമ്പേഴ്സ് ഓഫ് നെസ്റ്റഡ് ക്ലാസ് അതായത് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ അതായത് ഔട്ടർ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ക്ലാസ്സിനെയാണ് ഇന്നർ ക്ലാസ്സിനെയാണ് നമ്മൾ നെസ്റ്റഡ് ക്ലാസ് അല്ലെങ്കിൽ മെമ്പർ ക്ലാസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഇന്നർ ക്ലാസ്സിലും എന്തുണ്ടാവും മെമ്പേഴ്സ് ഉണ്ടാവും ഇന്നർ ക്ലാസ്സിലും നമ്മുടെ ഔട്ടർ ക്ലാസ് പോലെ തന്നെ മെമ്പേഴ്സ് ഉണ്ടാവും പബ്ലിക് പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവും ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ ഔട്ടർ ക്ലാസ് മെമ്പേഴ്സിന് നമ്മുടെ ഇന്നർ ക്ലാസ് മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാനുള്ള സ്പെഷ്യൽ ആക്സസ് പെർമിഷൻസ് ഒന്നുമില്ല എന്താണോ റൂൾസ് ഉള്ളത് അതായത് പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് റൂൾസ് ഉണ്ടല്ലോ സോ ഈ ആക്സസ് റൂൾസ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും ആക്സസ് ഉണ്ടായിരിക്കുക എന്നർത്ഥം ഓക്കെ അതായത് നമ്മളുടെ ഔട്ടർ ക്ലാസ് മെമ്പേഴ്സിന് നമ്മളുടെ ഇന്നർ ക്ലാസ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള സ്പെഷ്യൽ പെർമിഷൻസ് ഒന്നും ഇല്ല എന്നർത്ഥം ഓക്കെ അത് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുന്ന ടൈമിൽ കൂടുതലായിട്ട് അത് മനസ്സിലാവും ഓക്കെ സോ വി ക്യാൻ ജസ്റ്റ് ഗോ ടു അവർ ഐ ഡി ഇ നൗ ദിസ് ഈസ് അവർ ഐ ഡി ഇ ഓക്കെ സോ ലെറ്റ്സ് ഡു സം കോഡിംഗ് സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് we have to create one class outer ഞാൻ ഇതിനെ ഔട്ടർ ക്ലാസ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ സോ ക്ലാസ് ഔട്ടർ നൗ ദിസ് ക്ലാസ് ഹാസ് എ പ്രൈവറ്റ് വേരിയബിൾ എക്സ് ഓക്കെ പ്രൈവറ്റ് വേരിയബിൾ എക്സ് നൗ ദിസ് ക്ലാസ് ഹാസ് എ പബ്ലിക് space public area under which we can write what we can have one class so this is our inner class okay class inner again this class has വേരിയബിൾ ഇൻറ്റ് വൈ ഈ ക്ലാസ്സിലും നമുക്കൊരു വേരിയബിൾ ഉണ്ട് ഇൻറ്റ് വൈ എന്നാണ് ആൻഡ് അഗെയിൻ ദിസ് ക്ലാസ് ഹാസ് എ പബ്ലിക് സ്പേസ് ഓക്കെ ഇൻസൈഡ് ദിസ് പബ്ലിക് സ്പേസ് ഓക്കെ വി നീഡ് ടു ഇനീഷ്യലൈസ് ദി വാല്യൂസ് ഓഫ് എക്സ് ഓക്കെ ഫോർ ദാറ്റ് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യണം അതിന് നമ്മൾ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ യൂസ് ചെയ്യണം സോ യൂസിങ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വി ക്യാൻ ഇനീഷ്യലൈസ് ഓക്കെ സോ എക്സ് ഈക്വൽ ടു വൺ ജസ്റ്റ് എക്സ് ഈക്വൽ ടു വൺ എന്ന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് നൗ ഹിയർ ഓൾസോ വി നീഡ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ സോ ഇന്നർ സോ യൂസിങ് ദ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വി ക്യാൻ ഇനീഷ്യലൈസ് ദ വാല്യൂ ഓഫ് വൈ ഓൾസോ സോ ഇന്നർ വൈ ഈക്വൽ ടു ടു ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് സോ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു നമ്മുടെ എക്സ് പ്രൈവറ്റ് ആണ് ഓക്കെ സോ യൂസിങ് എ പബ്ലിക് കൺസ്ട്രക്ടർ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ് ദർ ഇസ് നോ പാരാമീറ്റേഴ്സ് ഓക്കെ സോ വി ആർ ഇനീഷ്യലൈസിങ് എക്സ് ഈക്വൽ ടു വൺ സോ നമ്മൾ എപ്പോഴാണോ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ എക്സിൻ്റെ വാല്യൂ വൺ ആയിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്
അതേപോലെ തന്നെ ഇന്നർ ക്ലാസ്സിലും നമ്മൾ സെയിം സംഭവം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്ത് വേണം, നമുക്ക് ഇതൊന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമ്മുടെ ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത്, ഈ ഇന്നർ ക്ലാസ് ഇതാണ് നമ്മുടെ ഔട്ടർ ക്ലാസ്. ക്ലാസ് ഔട്ടർ എന്ന് പറയുന്നതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, ക്ലാസ് ഔട്ടർ സ്റ്റാർട്ടിംഗ് കേർലി ബ്രേസ് ആൻഡ് എൻഡിംഗ് കേർലി ബ്രേസ് വിത്ത് സെമി കോളൻ. സോ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു മെമ്പറാണ് എക്സ് എന്ന് പറയുന്നത്. നോ അനദർ പബ്ലിക് മെമ്പറാണ് നമ്മളുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. അതേപോലെ തന്നെ ഉള്ള ഒരു മെമ്പറാണ് നമ്മളുടെ ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത്. സോ ഔട്ടർ ക്ലാസിൻ്റെ ഒരു മെമ്പറാണ് ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത്. സോ അതിന് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മെമ്പർ ക്ലാസ് അല്ലെങ്കിൽ ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത്, ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ക്ലാസ് ആയതുകൊണ്ട്. സോ ഇത് ആക്ച്വലി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പബ്ലിക് ക്ലാസ് ആയിട്ടാണ് അല്ലേ, പബ്ലിക് ഏരിയയിലാണ് നമ്മളുടെ, അതായത് ഔട്ടർ ക്ലാസിൻ്റെ പബ്ലിക് ഏരിയയിലാണ് നമ്മളുടെ ഇന്നർ ക്ലാസ് വന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് എ പബ്ലിക് ഇന്നർ ക്ലാസ്. ഓക്കെ, സോ ഈ ഇന്നർ ക്ലാസിൻ്റെ മെമ്പേഴ്സ്, അതായത് ഇന്നർ ക്ലാസിൻ്റെ മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മെമ്പർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഇൻറ്റ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ദിസ് വേരിയബിൾ കനോട്ട് ബി ആക്സസ്ഡ്, അതായത് നമ്മളുടെ ഔട്ടർ ക്ലാസിൻ്റെ മെമ്പേഴ്സിന് നമ്മളുടെ ഇന്നർ ക്ലാസിൻ്റെ മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദർ ഇസ് നോ സ്പെഷ്യൽ ആക്സസ് പോസിബിൾ, റൈറ്റ്? ബട്ട് ഇതെന്താണ്, ഇത് ഒരു പബ്ലിക് മെമ്പറാണ്, നമ്മളുടെ ഔട്ടർ ക്ലാസ്സിൻ്റെ പബ്ലിക് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പബ്ലിക് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നർ ക്ലാസ്സിൽ നിന്നും നമ്മളുടെ ഔട്ടർ ക്ലാസിൻ്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും, തിരിച്ചു പറ്റില്ല എന്നർത്ഥം. ഓക്കെ, അതായത് ഇന്നർ ക്ലാസ്സിൽ നിന്നും ഔട്ടർ ക്ലാസിൻ്റെ ഡാറ്റ മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും, ബട്ട് വി കനോട്ട് ആക്സസ് ദ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ് ഓഫ് ഇന്നർ ക്ലാസ് ഫ്രം ഔട്ടർ ക്ലാസ്. ക്ലിയർ? അത് നമുക്ക് എങ്ങനെ എന്നുള്ളത് നോക്കാം. സോ അതിന് നമ്മൾ ചെയ്യുന്നത്, ലെറ്റ്സ് റിമൂവ് ദിസ് ഡിഫോൾട്ട് കോഡ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് വി ആർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഔട്ടർ ക്ലാസ്, ഔട്ടർ ഒ. സപ്പോസ് ഒ ഈസ് അവർ ഒബ്ജക്റ്റ് നെയിം, ഔട്ടർ ഒ. ഓക്കെ, നൗ ഇപ്പോൾ നമ്മൾ ഔട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇന്നർ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഔട്ടർ ദെൻ യൂസിങ് ദ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഇന്നർ ഐ. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഔട്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഔട്ടർ ക്ലാസ് ആണ്, അതിൻ്റെ ഒരു മെമ്പറാണ് നമ്മളുടെ ഇന്നർ ക്ലാസ് എന്ന് പറയുന്നത്. സോ വി ആർ ആക്സസിങ് ദ ഇന്നർ ക്ലാസ് ആൻഡ് ക്രിയേറ്റിംഗ് ദ ഒബ്ജക്റ്റ് ഓഫ് ഇറ്റ്, റൈറ്റ്? ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഇന്നർ ക്ലാസ്സിൽ നിന്നും ഔട്ടർ ക്ലാസിൻ്റെ മെമ്പർ, അതായത് എക്സിനെ നമുക്ക് ആക്സസ് ചെയ്യണം. ഇന്നർ ക്ലാസ്സിൽ നിന്നും ഔട്ടർ ക്ലാസ്സിനെ ആക്സസ് ചെയ്യണം. സോ ഫോർ ദാറ്റ് വി ആർ റൈറ്റിംഗ് എ പബ്ലിക് ഫംഗ്ഷൻ ഹിയർ, വോയിഡ്. ഓക്കെ, സോ ദിസ് ഫംഗ്ഷൻ വി ക്യാൻ ഗിവ് ദ നെയിം ആസ് വോയിഡ് ഇന്നർ ഫംഗ്ഷൻ. ഓക്കെ, ഇന്നർ ഫംഗ്ഷൻ. സോ ഇന്നർ ഫംഗ്ഷൻ, ഇന്നർ ഫംഗ്ഷൻ എന്ന് മീനിങ് വരുന്ന ഒരു വേർഡ്. ഓക്കെ, സോ ഇന്നർ ഫംഗ്ഷനിൽ നമുക്ക് ചെയ്യേണ്ടത് സി ഔട്ട്, നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്. സോ സി ഔട്ട് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ ഈ എക്സ് ഈക്വൽ ടു നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു പാസ് ദി അഡ്രസ് പോയിൻറ്റർ ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലേ. ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മളുടെ ഈ എക്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ, എക്സ് ഇനീഷ്യലൈസ് ചെയ്യപ്പെടുന്നുള്ളൂ. സോ ഈ എക്സിൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ ക്ലാസ് ഡിഫൈൻ ചെയ്തുകൊണ്ട് മാത്രം നമ്മളുടെ എക്സിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ എക്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മളിവിടെ ഔട്ടർ ഒ എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മളുടെ എക്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുന്നതും അതിന് എക്സ് ഈക്വൽ ടു വൈ എന്ന് നമ്മൾ അസൈൻ ചെയ്യുന്നതും. സോ ഈ ഒരു ഒ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ദാറ്റ് ഐ എം പാസിങ് ദ പോയിൻറ്റർ ഓർ അഡ്രസ് വി ക്യാൻ സേ ഓഫ് ദി
ഒബ്ജക്റ്റ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ആ ഒബ്ജക്റ്റിൻ്റെ ഒരു അഡ്രസ്സ് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി കാൻ യൂസിങ് ദ ആരോ ഓപ്പറേറ്റർ വി കാൻ ആക്സസ് ദ പ്രൈവറ്റ് ഡാറ്റ മെമ്പർ. ഓ, ഓ മീൻസ് ഒബ്ജക്റ്റ്, ആരോ ഓപ്പറേറ്റർ എക്സ്. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ, ഈ ഒ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ ആ ഒ എന്ന ഒബ്ജക്റ്റിൻ്റെ എക്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ, സോറി, എക്സ് ഈക്വൽ ടു വൺ എന്ന് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് വൺ എന്ന് കിട്ടും. സോ നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു വൺ എന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇതാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇത് എവിടെയുള്ള ഫംഗ്ഷനാണ്, ഇന്നർ ക്ലാസിൻ്റെ പബ്ലിക് ഏരിയയിൽ വരുന്ന ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇന്നർ ക്ലാസിൻ്റെ പബ്ലിക് ഏരിയയിൽ വരുന്ന ഫംഗ്ഷനാണ്. സോറി, സോ ദിസ് ഈസ് ആക്ച്വലി എസ്, സോറി, ഇൻസൈഡ് ദി പബ്ലിക്. സോ വി ഹാവ് ടു ഈറ്റ് ദ ടൈം. സോ ഈ രീതിയിൽ ഇന്നർ ക്ലാസിൻ്റെ പബ്ലിക് ഏരിയയിൽ വരുന്ന ഫംഗ്ഷനാണിത്. ഓക്കെ, സോ ഇതിനെ, ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ്. നമ്മൾ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. ഇത് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. സി ഔട്ട് ഇൻ ഔട്ടർ ക്ലാസ് കൺസ്ട്രക്ടർ, ഇൻ ഔട്ടർ ക്ലാസ് കൺസ്ട്രക്ടർ. ഓക്കെ, ഇത് നമുക്ക് നമ്മളുടെ കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്, സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെയും ഇന്നർ ക്ലാസ്സിലും അതിൻ്റെ ഇന്നർ ക്ലാസ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്നർ ക്ലാസ് കൺസ്ട്രക്ടർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കോളുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ആദ്യം എന്താണ്, ഈ ഒരു ഔട്ടർ ഒബ്ജക്റ്റിനെ, ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു ഒ എന്ന്. ദെൻ യൂസിങ് ദ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ വി ഹാവ് ആക്സസ് ദ ഇന്നർ ക്ലാസ് ആൻഡ് ക്രിയേറ്റഡ് ദ ഒബ്ജക്റ്റ് ഓബ്ജക്റ്റ് അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ വി ആർ കമ്പൈലിംഗ് ഇറ്റ്. ഓക്കെ, ഓ, സീറോ എറർ, സീറോ വാണിംഗ്. ഓക്കെ, നൗ റൺ ദിസ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ കൺസ്ട്രക്ടേഴ്സ് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്, ഇൻ ഔട്ടർ ക്ലാസ് കൺസ്ട്രക്ടർ, ഇൻ ഇന്നർ ക്ലാസ് കൺസ്ട്രക്ടർ. അപ്പോൾ ഔട്ടർ ക്ലാസ് കൺസ്ട്രക്ടർ ആദ്യം ഇൻവോക്ക് ചെയ്തു, ദെൻ ഇന്നർ ക്ലാസ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്തു. അതിനർത്ഥം നമ്മളുടെ എക്സ് ഈക്വൽ ടു വൺ എന്ന് നമ്മൾ അസൈൻ ചെയ്തു, കാരണം കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. വൈ ഈക്വൽ ടു ടു എന്നും അസൈൻ ചെയ്തു നമ്മളുടെ ഒബ്ജക്ട്സിലുള്ള വേരിയബിൾസിന്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. അതായത് എക്സ് ഈക്വൽ ടു വൺ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ ഔട്ടർ ക്ലാസിൻ്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പറിനെ ഇന്നർ ക്ലാസ്സിൽ വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്, ഇന്നർ ക്ലാസ് ഔട്ടർ ക്ലാസിൻ്റെ ഒരു പബ്ലിക് മെമ്പർ ഫംഗ്ഷനാണ്, സോറി, പബ്ലിക് മെമ്പറാണ്. ഓക്കെ, സോ ആ പബ്ലിക് മെമ്പറിന് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളുടെ ഔട്ടർ ക്ലാസിൻ്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പറിന് ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ വി ക്യാൻ കോൾ ദിസ് ഫംഗ്ഷൻ യൂസിങ് അവർ ഒബ്ജക്റ്റ് നെയിം ഐ ഡോട്ട് ഐ ഡോട്ട്. സോ ദിസ് ഈസ് അവർ ഫംഗ്ഷൻ, ഇന്നർ ഫംഗ്ഷൻ, റൈറ്റ്. സോ ഐ ഡോട്ട് ഇന്നർ ഫംഗ്ഷൻ, ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ നെയിം, ഐ ഡോട്ട് ഇന്നർ ഫംഗ്ഷൻ. ഓക്കെ, നൗ ദിസ് ഫംഗ്ഷൻ ഈസ് ടേക്കിംഗ് വൺ ആർഗ്യുമെന്റ് ദാറ്റ് ഈസ് ഓഫ് ടൈപ്പ് പോയിന്റർ, ഓർ നമുക്ക് അഡ്രസ്സാണ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്. സോ വി ക്യാൻ പാസ് ദ അഡ്രസ് ഓഫ് ഒബ്ജക്റ്റ് ആസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ആസ് ഓ. നമ്മളുടെ ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒ ആണ്. നമ്മളിവിടെ പാസ് ചെയ്യുന്ന ഔട്ടർ ക്ലാസിൻ്റെ അഡ്രസ്സ് ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒ ആണ്. സോ ആൻഡ് ഓപ്പറേറ്റർ മീൻസ് അഡ്രസ് ഓഫ്, റൈറ്റ്. സോ അഡ്രസ് ഓഫ് ഒ നമ്മൾ പാസ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷനിലേക്ക് വന്നു, ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ് ഈക്വൽ ടു വൺ എന്ന് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, സോ ലെറ്റ്സ് കമ്പയർ ദിസ് ഫസ്റ്റ്. ഓക്കെ, ലെറ്റ്സ് കമ്പയർ ദിസ് ഫസ്റ്റ്. നോ എറേഴ്സ്, നോ, യു ക്യാൻ സീ വാട്ട് ഈസ് അവർ ഔട്ട്പുട്ട്.
എക്സ് ഈക്വൽ ടു വൺ പ്രിൻ്റ് ചെയ്ത് വന്നു അല്ലേ. അതായത് ഈ ഒരു ലൈൻ നമ്മൾ ഈ ഒരു ലൈൻ കോൾ ചെയ്ത ടൈമിൽ ആക്ച്വലി നമ്മളുടെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഫംഗ്ഷനിലേക്ക് നമ്മൾ ഈ ഒരു അഡ്രസ്സ് ഒബ്ജക്റ്റ് ഓ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്തു. അതിവിടെ നമ്മൾ ആക്സസ് ചെയ്തു. സോ യൂസിങ് ദാറ്റ് അഡ്രസ് വി ഹാവ് ആക്സസ്ഡ് ദ പ്രൈവറ്റ് ഡാറ്റ മെമ്പർ എക്സ്. ക്ലിയർ? സോ അങ്ങനെയാണ് നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരെ തിരിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് നമുക്ക് ഇന്നർ ക്ലാസ്സിൽ നിന്നും ഔട്ടർ ക്ലാസ്സിൽ നിന്നും ഇന്നർ ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ അതിന് നമുക്ക് എന്ത് വേണം? ഔട്ടർ ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ എഴുതണം. ഓക്കെ, ഔട്ടർ ക്ലാസ്സിൽ നമുക്കൊരു ഫംഗ്ഷൻ വേണം. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഫംഗ്ഷൻ. നമ്മൾ ഈ ഇന്നർ ഫംഗ്ഷൻ എന്ന് എഴുതിയ പോലെ തന്നെ ഔട്ടർ ക്ലാസിൻ്റെ പബ്ലിക് ഏരിയയിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. സോ വോയിഡ് ഔട്ടർ ഫംഗ്ഷൻ. ഓക്കെ, ഔട്ടർ ഫംഗ്ഷൻ. സോ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഇന്നർ ക്ലാസിൻ്റെ വേരിയബിളിനെ പ്രിൻ്റ് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ അത് നമ്മൾ കൺഫേം ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ വൈ ഈക്വൽ ടു. നമുക്ക് ഇതേപോലെ തന്നെ നമ്മളുടെ ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യണം. സോ നമ്മൾ ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യും. സോ *i, യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഓർ യു ക്യാൻ റൈറ്റ് ലൈക്ക് ഇന്നർ *i. രണ്ട് രീതിയിലും എഴുതാം. ഇന്നർ സ്പേസ് ആസ്റ്ററിസ്ക് i എന്നും എഴുതാം, അല്ലെങ്കിൽ ഇന്നർ ആസ്റ്ററിസ്ക് സ്പേസ് i എന്നും എഴുതാം. രണ്ടും കുഴപ്പമില്ല, രണ്ടും ഓക്കെയാണ്. സോ യൂസിങ് ദ ഒബ്ജക്റ്റ് ആൻഡ് ദി ആരോ ഓപ്പറേറ്റർ വി ക്യാൻ ആക്സസ് ദി പ്രൈവറ്റ് ഡാറ്റ മെമ്പർ. ഓക്കെ, സോ എൻഡ് എൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാൻ പറ്റും? നമുക്ക് യൂസിങ് ദ ഒബ്ജക്റ്റ് ഓ ഔട്ടർ ക്ലാസിൻ്റെ പബ്ലിക് ഫംഗ്ഷൻ ആണിത്. സോ യൂസിങ് ദ ഔട്ടർ ക്ലാസ് ഒബ്ജക്റ്റ് ദാറ്റ് ഇസ് ഓ ഡോട്ട് ഔട്ടർ ഫംഗ്ഷൻ. ഇതിലേക്ക് നമ്മൾ പാസ് ചെയ്യേണ്ടതെന്നാണ് ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ്, റൈറ്റ്? സോ ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ്. സോ വി ക്യാൻ പാസ് ആൻഡ് ഐ. ഓക്കെ, വി ക്യാൻ പാസ് ആൻഡ് ഐ. നോക്കാം, ജസ്റ്റ് കമ്പൈൽ ദിസ്. നോ വി ഹാവ് ഗോട്ട് വൺ എറർ. വാട്ട് ഈസ് ദ എറർ? ഇൻറ്റ് ഔട്ടർ ഇന്നർ വൈ ഈസ് പബ്ലിക്, സോറി പ്രൈവറ്റ്. നമ്മുടെ വൈ എന്ന് പറയുന്ന മെമ്പർ പ്രൈവറ്റ് ആണ്, വി കനോട്ട് ആക്സസ്, റൈറ്റ്? അതായത് ഇന്നർ ക്ലാസിൻ്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പറാണ് നമ്മളുടെ വൈ എന്ന് പറയുന്ന വേരിയബിൾ. ഇവിടെയാണ് എറർ വന്നിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഇന്നർ ക്ലാസിൻ്റെ പ്രൈവറ്റ് ആണ്, അതിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്നർ ക്ലാസിൻ്റെ പബ്ലിക് മെമ്പേഴ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി കനോട്ട്, ദ ഔട്ടർ ക്ലാസ് കനോട്ട് ഡയറക്ട്ലി ആക്സസ് ദി പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ഓഫ് ഇന്നർ ക്ലാസ്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഔട്ടർ ക്ലാസിൻ്റെ മെമ്പേഴ്സിന് ഇന്നർ ക്ലാസിൻ്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ സ്പെഷ്യൽ പെർമിഷൻ ഒന്നുമില്ല. എങ്ങനെയാണോ റൂൾസ്, ആ റൂൾസ് അനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് പോസിബിൾ ആയിട്ട് നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു എററിനെ സോൾവ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് വൈ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, വൈ എന്ന് പറയുന്നത് പബ്ലിക് ആക്കാം. ഓക്കെ, വൈ എന്ന് പറയുന്നത് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ ഈ എറർ പോവും. ലെറ്റ്സ് കമ്പൈൽ ദിസ്. നോ ദർ ഇസ് നോ എറർ, യു ക്യാൻ സീ ദാറ്റ്. കാരണം എന്താണ്, വൈ പബ്ലിക് ആണ്, അതുകൊണ്ട് തന്നെ പബ്ലിക് ഡാറ്റ മെമ്പറിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. യൂസിങ് ദിസ് വി ക്യാൻ ആക്സസ് ദ പബ്ലിക്. പബ്ലിക് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ക്ലാസ്സിൻ്റെ പുറത്തു നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. സോ നൗ യു ക്യാൻ സീ, യു ക്യാൻ പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് വൈ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈനെ അപ്പോൾ നമ്മളുടെ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് കോമ്പൻസേറ്റഡ് അതായി, അതായത് നമുക്ക് എൻകാപ്സുലേഷൻ പോസിബിൾ അല്ല ഇങ്ങനെ നമ്മൾ പബ്ലിക് ആക്കി വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് വി ക്യാൻ റൈറ്റ് എ പബ്ലിക് ഫംഗ്ഷൻ. യൂസിങ് എ പബ്ലിക് ഫംഗ്ഷൻ വി ക്യാൻ ആക്സസ് ദി വാല്യൂ ഓഫ് പ്രൈവറ്റ് ഡാറ്റ മെമ്പർ. സോ ഗെറ്റ് വൈ, വി ക്യാൻ റൈറ്റ് എ ഫംഗ്ഷൻ ഓക്കെ ലൈക്ക് ദിസ്, ഇൻറ്റ് ഗെറ്റ് വൈ
ജസ്റ്റ് എ ഫംഗ്ഷൻ ഫോർ ആക്സസിങ് വൈ. ഓക്കെ, സോ ദിസ് ഈസ് ഇൻഡ്. നമ്മളുടെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്ന ഇൻഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ ടൈപ്പ് വേണം. സോ റിട്ടേൺ വൈ. അപ്പോൾ ഇവിടെ ഈ ഇൻഡ് ഗെറ്റ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഇന്നർ ക്ലാസിൻ്റെ പബ്ലിക് മെമ്പർ ഫംഗ്ഷനാണ്. സോ പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൈവറ്റ് ഡാറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നു. ഓക്കെ, സോ ഫോർ ദിസ് ഈസ് ഇന്നർ ക്ലാസ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അവർ ഔട്ടർ ക്ലാസ്. ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഈ നമ്മളുടെ ഈ ഔട്ടർ ക്ലാസിന്റെ ഈ ഫംഗ്ഷനിൽ നമുക്ക് ഈ ഡയറക്ട്ലി നമ്മൾ ഈ ഒരു വൈ പ്രൈവറ്റ് ഡാറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? യൂസിങ് ദ ആരോ ഓപ്പറേറ്റർ വി ക്യാൻ ആക്സസ് ദ ഗെറ്റ് വൈ പബ്ലിക് മെത്തേഡ്. സോ ഈ ഗെറ്റ് വൈ പബ്ലിക് മെത്തേഡ് കോൾ ചെയ്യുമ്പം ഇത് ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻഡിജർ വാല്യൂ ആണ് അല്ലേ? ഇൻഡിജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ആ ഇൻഡിജർ വാല്യൂ എന്ന് പറയുന്നത് വൈ ആണ്. സോ ലൈക്ക് ദിസ് വി ക്യാൻ റിമൂവ് ദ എറർ. നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, നോ എറേഴ്സ്, നോ വാർണിംഗ്സ്. നോ യു ക്യാൻ സി ദ വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2. സോ ഇങ്ങനെയാണ് ഇതിനൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ടർ ക്ലാസിൻ്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ബട്ട് നേരെ തിരിച്ച് പറ്റില്ല. ഔട്ടർ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇന്നർ ക്ലാസിൻ്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പറിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്നർ ക്ലാസ് അല്ലെങ്കിൽ മെമ്പർ ക്ലാസ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം നൗ. സോ എ നെസ്റ്റഡ് ക്ലാസ് ഓർ എ മെമ്പർ ക്ലാസ് ഈസ് എ ക്ലാസ് വിച്ച് ഈസ് ഡിക്ലെയർഡ് ഇൻസൈഡ് അനദർ എൻക്ലോസിംഗ് ക്ലാസ്. ആൻഡ് ദ നെസ്റ്റഡ് ക്ലാസ് ഈസ് എ മെമ്പർ ആൻഡ് ഹാസ് ദ സെയിം ആക്സസ് റൈറ്റ് ആസ് എനി അതർ മെമ്പർ ഓഫ് ദി ക്ലാസ്. ഓക്കെ, സോ the members of enclosing class has no special access to the members of nested class. The usual access rule shall be obeyed. Okay, ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.